ഓം പ്രകാശ് താക്കൂർ എന്നാണ് ആ ഒരു റഫറിയുടെ പേര്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി പൂനെ സിറ്റി മത്സരത്തിന്റെ കളി നിയന്ത്രിച്ച ഓം പ്രകാശ് താക്കൂർ എന്ന് പറയുന്ന ഈ ഒരു റഫറി വളരെ മോശം റഫറിങ്ങിനുമായി അദ്ദേഹത്തിന് ഇപ്പോൾ ഇരയാകേണ്ടി വന്നിരിക്കുകയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അദ്ദേഹത്തെ പൊങ്കാല ഇടുക എന്ന് തന്നെ ഇപ്പൊ പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ട്വിറ്ററിലാണെങ്കിലും ശരി, എല്ലാ അദ്ദേഹം ഏതൊക്കെ സോഷ്യൽ മീഡിയയിൽ കണക്റ്റഡ് ആയിട്ടുണ്ടോ എങ്കിൽ പിന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ പേജിലാണെങ്കിലും ശരി, ഈ റഫറിയെ കുറിച്ചിട്ട് വളരെ മോശം കാര്യങ്ങളൊക്കെയാണ് ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് അവർ കുറെ പേര് മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. എന്താണ് അവരുടെ രോഷം എങ്ങനെയെങ്കിലും അറിയിക്കണം എന്നുള്ള ലെവലിലാണ് ടൈപ്പ് ചെയ്ത് വിടുന്നത്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിടുന്നത്. ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ഓരോരുത്തരും ഓരോ തെറി വിളിച്ചതിന് ശേഷം അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയാണ് ഞാൻ പറഞ്ഞു എന്നുള്ള നിലയിലേക്ക്. എനിക്കിത് കാണുമ്പോൾ വളരെ സന്തോഷമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഒരു മോശം റഫറിങ്ങിന് തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ അർഹിച്ച ഒരു വിജയം അവർക്ക് ലഭിക്കാതെ ഒരു സമനിലയിലേക്ക് പോയി. റഫറി ഒരു ഭാഗം തെറ്റായ രീതിയിൽ കളിച്ചിട്ടെങ്കിൽ കൂടി തെറ്റായ രീതിയിൽ കളി നിയന്ത്രിച്ചു എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സമനില വഴങ്ങിയിരിക്കുകയാണ്. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ കളിച്ചു. അതായത് 27 ഷോട്ടുകളാണ് ഒരു ടീം എടുത്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം 27 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കളിച്ച ഒരു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവർക്ക് ലഭിക്കേണ്ടിരുന്ന ഒരു വിജയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിൽ പറയേണ്ടത്. മോശം റഫറിംഗ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു പെനാൾട്ടി ലഭിക്കേണ്ടതായിരുന്നു, പിന്നെ ഒരു അൺവാണ്ടഡ് പെനാൾട്ടി എഗെയിൻസ്റ്റ് ആയി വിളിച്ചു, പിന്നെ ഒരു ഗോൾ നേടി എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് ഇല്ല എന്ന് പറഞ്ഞു. വളരെ മനോഹരമായിട്ട് തന്നെ കളിയെ ഒന്ന് വേസ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെ നമുക്ക് ഇതിൽ പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഓം പ്രകാശ് താക്കൂർ എന്ന് പറയുന്ന ഈ ഒരു റഫറിയെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആരാധകർ മാറ്റിയിട്ടുണ്ട് എന്നറിയാം. അതിപ്പോ എല്ലാവരും വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷയത്തെ കുറിച്ച്. എല്ലാവരും അദ്ദേഹത്തെ പുറത്താക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റഫറിയെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ചെന്നൈയുമായിട്ടുള്ള കളിയിൽ പ്രാഞ്ചൽ ബാനർജി എന്ന് പറയുന്ന ഈ ഒരു റഫറിയെ ആയിരുന്നു എല്ലാവരും വളരെ വിമർശിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഓം പ്രകാശ് താക്കൂറിനെയാണ് എല്ലാവരും മോശം റഫറിയായി കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം പെട്ടെന്ന് തന്നെ വൈറലായി എന്നുള്ളത് വേറൊരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മഞ്ഞപ്പാടയുടെ എല്ലാ ആരാധകരും മനോഹരമായിട്ട് തന്നെ അദ്ദേഹത്തെ തെരുവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ പറ്റാവുന്നവരൊക്കെ എല്ലാവരും പോയി ഒന്ന് ഫേസ്ബുക്കിൽ പോയി തെരുവിളിച്ച് നിങ്ങളെ ആ ഒരു രോഷം പ്രകടിപ്പിക്കും. എന്തായാലും വീഡിയോ കുറച്ച് വൈകി പോയി എന്നറിയാം, കാരണം രാവിലെ തന്നെ അവരുടെ വീഡിയോ ആയിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും ഈ ഒരു വിമർശനം എവിടെ വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെയൊരു സംഭവം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിൽ. അപ്പോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമോ മറ്റൊരു മറ്റൊരു കണ്ടുമുട്ടുന്നവർക്ക് ബൈ.